पुत्री च द्वितीयं ब्रह्मचारिणी तृतीयं चंद्रघंटेति कूष्मांडेति चतुर्थकम्। നവരാത്രിയിൽ പാർവതീദേവിയുടെ ചന്ദ്രഘണ്ഠാഭാവമാണ് മൂന്നാം ദിവസം ആരാധിക്കുന്നത്. നെറ്റിയിൽ ചന്ദ്രക്കല ഉള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഗഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുണ്ട്. ഇതാണ് ചന്ദ്രഘണ്ഠയുടെ ഭാവം. അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവി സങ്കല്പം. 10 കൈകളിലായി ത്രിശൂലം മൂന്ന് തരം ദുഃഖങ്ങളെ ഹനിക്കുന്നത്. ത്രിശൂലം ഗദ, ഗദത്തെ രോഗങ്ങളെ അമർത്തുന്നത്. വാൾ ബന്ധമറുക്കുന്നത്. ചിന്മുദ്ര ജ്ഞാനം ചിത് നൽകുന്നത്. താമര വികസിക്കുന്ന ബോധം. അസ്ത്രങ്ങൾ പഞ്ചഭൂതങ്ങൾ. വില്ല് മനസ്സ്. അഭയം വരദം കമണ്ഡലു. കമണ്ഡലു എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വഴിയിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. എന്നിവ പിടിച്ചിരിക്കുന്ന രൂപമാണ് ചന്ദ്രഘണ്ഠാദേവിയുടേത്. ചന്ദ്രമണി ധരിച്ചവൾ എന്നാണ് ചന്ദ്രഘണ്ഠ എന്നതിനർത്ഥം. വിവാഹ സമയത്ത് രാജവധുക്കൾ ധരിക്കുന്ന ഒരു ആഭരണമാണ് ചന്ദ്രമണി. ഒരു നവവധുവിൻ്റെ വേഷവിധാനങ്ങളോടെ കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റ് അനേക ആയുധങ്ങളുമായി പുലിപ്പുറത്തിരിക്കുന്നതായാണ് ഈ ദേവിയെ സങ്കല്പിക്കുന്നത്. അങ്ങനെ വിവാഹ ദിനം വന്നെത്തി. ദേവി ബ്രഹ്മചാരിണി സർവാലങ്കാര വിഭൂഷിതയായി. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് മനോവിഷമമുണ്ടായി. ശിവൻ്റെ ശ്മശാനവേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അതിന് കാരണമായത്. ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിൽ പിടിക്കുകയും പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തു. അത്രേ ഒരു വരൻ ഇങ്ങനെയാണോ വിവാഹത്തിന് വരുന്നത്? വധുവിൻ്റെ വീട്ടുകാർ പേടിച്ച് അലമുറയിട്ടു. ചിലർ മോഹാലസ്യപ്പെട്ടു പോയി. എന്നാൽ യുദ്ധത്തിന് വരുന്ന പോലെ വിവാഹത്തിന് വരനെത്തിയത് കണ്ടപ്പോൾ ദേവിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. ദേവി തൻ്റെ വിവാഹവേഷവിധാനങ്ങളോടെ സഭയിലെത്തി. സാധാരണ ചന്ദ്രകണ്ഠ ധരിച്ച വധുക്കളെ അവരുടെ പുരുഷനല്ലാതെ വേറൊരാളും കാണുക പതിവില്ല. പക്ഷേ അതിന് വിപരീതമായി ദേവി തൻ്റെ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ നേരിട്ട് സന്നിഹിതയായി. കയ്യിലാണെങ്കിൽ തൻ്റെ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള കമണ്ഡലവും അക്ഷമാലയും ഉണ്ടായിരുന്നു. ദേവി സധൈര്യം അവരെ സമീപിച്ച് സ്വാഗതമരുളി. പിന്നെ അവരുടെ ആയുധങ്ങൾ വാങ്ങി തൻ്റെ കയ്യിലൊതുക്കി. ശേഷം ഉച്ചത്തിൽ ഒരു സംജ്ഞ നൽകി. അതാ ഭീമാകാരനായ ഒരു പുലി കാട്ടിൽ നിന്ന് വരുന്നു. അത് ഒരു മുയലിനെ പോലെ ദേവിയുടെ ആജ്ഞാനുവർത്തിയായി നിലകൊണ്ടു. ദേവിയുടെ ഈ ഭാവമാറ്റം കണ്ട് ശിവഭൂതഗണങ്ങളും മറ്റു പരിവാരങ്ങളും അത്ഭുത പരതന്ത്രറായി എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് ദേവിക്ക് ചന്ദ്രഘണ്ഠ എന്ന പേര് വീഴുന്നത്. പക്ഷേ ദേവിയുടെ ആ ധൈര്യം കണ്ടപ്പോൾ സുപ്രസന്നനായ മഹാദേവൻ പിന്നെ ദേവിയോട് ഇഷ്ടവരം ചോദിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ദേവി ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ? ഓരോരോ സന്ദർഭങ്ങൾക്കും ഓരോരോ വേഷവിധാനങ്ങൾ അനിവാര്യമാണെന്നും അതുകൊണ്ട് പരമശിവൻ കപാലി വേഷം വെടിഞ്ഞ് രാജവേഷം ധരിക്കണമെന്നുമായിരുന്നു ദേവി ആവശ്യപ്പെട്ടത്. അതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും മഹാദേവന് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം പ്രൗഢഗംഭീരമായ രാജവേഷങ്ങൾ ധരിക്കുകയും തൻ്റെ ഭൂതഗണങ്ങളെയെല്ലാം ആ രീതിയിൽ മാറ്റി എടുക്കുകയും ചെയ്തു. ഈ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമേ മഹാദേവൻ അങ്ങനെയൊരു വേഷം സ്വീകരിച്ചിട്ടുള്ളൂ എന്നത് വളരെ ശ്രദ്ധേയമാണ്. അവിടെ ദേവിയുടെ സഹോദരസ്ഥാനം അലങ്കരിച്ച് നിന്നത് ശ്രീമൻ നാരായണനാണ്. അന്നു മുതലാണ് ദേവി നാരായണ സഹോദരി എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യം. അത് ആർക്കും അനായാസം സാധിക്കുന്നതുമാണ്. പക്ഷേ സന്ദർഭം കൂടി ആവശ്യപ്പെട്ടാലേ അത് നടക്കൂ എന്ന് മാത്രം. ആ ഒരു അറിവാണ് ഇത് ഉദ്ഘോഷിക്കുന്നതും.
അതുകൊണ്ട് തന്നെ അറിവിൻ്റെയും ധൈര്യത്തിൻ്റെയും ദേവിയായും ചന്ദ്രാഖണ്ഡദേവി അറിയപ്പെടുന്നു. ചന്ദ്രനാകുന്ന മണി കയ്യിൽ ധരിച്ചവൾ, ചന്ദ്രബിംബത്താൽ ആലേഖിതമായ ഖണ്ഡയെ, മണിയെ കയ്യിൽ ധരിച്ചവൾ എന്നും, ചന്ദ്രഖണ്ഡ അജ്ഞാനാലസ്യത്തിൽ നിന്നും ഉണർത്തുന്ന ഈ വെള്ളോട്ട് മണിനാദം പ്രണവസ്വരൂപമാണ്. ദേവി ധരിച്ച രണ്ട് മണികളിൽ ഒന്ന് പൂജാസമയത്ത് ചെറുത് ദ്രുതഗതിയിലും വലുത് നട തുറക്കുന്നതിന് മുൻപ് ഉണർച്ചയുടെ പ്രതീകമായ പ്രണവം തീർക്കുന്ന രീതിയിലും ക്ഷേത്രത്തിൽ കൊട്ടുന്നു. യോഗശാസ്ത്രപ്രകാരം ഭക്തരുടെ കുണ്ടലിനി ശക്തിയെ ഈ മണിനാദം ഉദ്ദീപിപ്പിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം തന്ത്രങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ അവരവർക്ക് അലസോരമായ വ്യക്തി സ്വാതന്ത്ര്യം തീർത്തും അനാവശ്യമാണ്. ഒപ്പം സാഹചര്യങ്ങളെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യവും പ്രാപ്തിയും ഇവിടെ മനസ്സിലാക്കാം. ഈ ഒരു ചിന്തയോടെയാവട്ടെ ഇന്നത്തെ യാത്ര. യാ ദേവീ സർവഭൂതേഷു ധൈര്യരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ.